എം ടി വാസുദേവൻ നായരുടെ രണ്ടാമൂഴം എന്ന നോവൽ മലയാളം സ്വപ്നം കണ്ട ഏറ്റവും വലിയ ചലച്ചിത്ര ആവിഷ്കാരമായി മാറാൻ ഒരുങ്ങുകയാണ്. ഭീമനായി മോഹൻലാൽ എത്തുന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് പ്രശസ്ത പരസ്യ സംവിധായകൻ എം വി ശ്രീകുമാർ മേനോനാണ്. തുടക്കത്തിൽ എം ടിയുടെ രണ്ടാമൂഴം സിനിമയാക്കുന്നത് ഹരിഹരനാണെന്നും മമ്മൂട്ടിയാണ് ഭീമനാകുന്നത് എന്ന വാർത്തയും സജീവമായിരുന്നു. ഭീമം എന്ന പേരിൽ രണ്ടാമൂഴത്തിന്റെ ദൃശ്യാവിഷ്കാരം വന്നപ്പോഴും ഭീമൻ മമ്മൂട്ടിയായിരുന്നു. എന്നാൽ തിരക്കഥ പൂർത്തിയായപ്പോൾ നായകൻ മോഹൻലാൽ. എം ഡിയുമായി തനിക്കുള്ള അടുപ്പത്തെക്കുറിച്ച് ഏഷ്യാനെറ്റ് ന്യൂസിലെ വാക്കുപൂക്കും കാലം എന്ന പരിപാടിയിൽ മമ്മൂട്ടി സംസാരിക്കുകയുണ്ടായി. അതിനിടയിലാണ് എം ഡിയോട് ചോദിക്കാനുള്ള ഒരു ചോദ്യത്തെക്കുറിച്ച് മെഗാസ്റ്റാർ പറഞ്ഞത്. മമ്മൂട്ടിക്ക് വേണ്ടി തിരക്കഥ എഴുതുമ്പോൾ സംഭാഷണങ്ങൾ മമ്മൂട്ടിയുടെ ശബ്ദത്തിൽ തന്റെ ചെവിയിൽ കേൾക്കാറുണ്ടായിരുന്നുവെന്ന് എം ഡി പറയുകയുണ്ടായി. എം ഡിയെ പോലെ ഒരു സാഹിത്യകാരൻ തന്നെപ്പോലെ ഒരു സാധാരണ സിനിമാ നടന്റെ ശബ്ദത്തിൽ അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ സംസാരിക്കുന്നുവെന്ന് തോന്നുന്നത് ഒരു വലിയ നേട്ടമായാണ് മമ്മൂട്ടി കാണുന്നത്. രണ്ടാമൂഴത്തിന് തിരക്കഥ എഴുതുമ്പോൾ ഭീമന് തന്റെ സ്വരമാണോ എന്ന ചോദ്യമാണ് മമ്മൂട്ടിക്ക് എം ഡിയോട് ചോദിക്കാനുള്ളത്. പക്ഷേ അങ്ങനെ സംസാരിക്കാൻ ഒരവസരം കിട്ടിയില്ലെന്നും മമ്മൂട്ടി കൂട്ടിച്ചേർത്തു. എന്റർടൈൻമെന്റ് ഡെസ്ക്, മറുനാടൻ മലയാളി. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.